നമസ്കാരം കെ എൻ എ ഖാദറിനെതിരെ മുസ്ലിം ലീഗ് നടപടിക്കൊരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത കെ എൻ എ ഖാദർ ഒരു മഹാപാതകം ചെയ്തതായി കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ഈ മാധ്യമങ്ങളുടെ വാർത്ത ഇട ചുവടു പിടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾ കൂടിയിരുന്നാലോചിച്ച് കെ എൻ എ ഖാദർ ഇത്തരം മഹാപാതകങ്ങൾ ചെയ്യാമോ അദ്ദേഹത്തിനെ അങ്ങനെ വിട്ടുകൂടാ അതുകൊണ്ട് തന്നെ നടപടിയെടുക്കും എന്ന സൂചനകളാണ് നൽകിയിട്ടുള്ളത് എന്താണ് അദ്ദേഹം ചെയ്ത മഹാപാതകം കേസരി വാരികയുടെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തു അതിൻ്റെ ആ ചടങ്ങിൽ അവരുടെ ആദരവ് ഏറ്റുവാങ്ങി ജെ നന്ദകുമാർ അവർക്ക് കെ എൻ ഖാദറിനെ ആദരിച്ചു ഇതെല്ലാമാണ് വലിയ പ്രശ്നം ആർ എസ് എസിൻ്റെ പരിപാടിയിൽ കെ എൻ എ ഖാദർ പങ്കെടുത്തിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം കെ എൻ എ ഖാദറിനെ ഇത്തരം വേദികളിൽ മുമ്പും കേരളീയർ കണ്ടിട്ടില്ലേ നിരവധി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും ആർ എസ് എസിൻ്റെ തന്നെ പല സംഘടനകളും സംഘടിപ്പിക്കുന്ന പരിപാടികളിലുമെല്ലാം കെ എൻ എ ഖാദറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കെ എൻ എ ഖാദറിനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ സംസ്കാരവും ദേശീയതവും സംബന്ധിച്ച അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് കെ എൻ എ ഖാദർ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ ഹിന്ദു സമൂഹം പ്രത്യേകിച്ചും കെ എൻ എ ഖാദറിൻ്റെ പ്രസംഗങ്ങളെ ഇന്നോ ഇന്നലെയോ അല്ല കേട്ടു തുടങ്ങിയത് അദ്ദേഹം ഇത്തരത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രശസ്തി ആർജിക്കുന്നത് മുതൽ കെ എൻ ഖാദറിനെ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹം ആ രീതിയിൽ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സാംസ്കാരിക പരിപാടികളിൽ കെ എൻ ഖാദറിനെ പോലുള്ള വ്യക്തിത്വങ്ങളെ വിളിച്ചു വരുത്തുന്നത് അതിന് വിശദീകരണമായി ഇന്നു മുതൽ വലിയ വാർത്താ പ്രാധാന്യം അതിനുണ്ട് ആർ എസ് എസിൻ്റെ പരിപാടിക്ക് കെ എൻ എ ഖാദർ പങ്കെടുത്തിരിക്കുന്നു അദ്ദേഹം വിശദീകരണമായി നൽകിയത് നമുക്ക് നമ്മളെല്ലാം കേട്ടതാണ് അതായത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് ഞാൻ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിൻ്റെ നിലപാട് മാത്രമേ എനിക്കുള്ളൂ മതപരമായി ഞാനൊരു ഇസ്ലാമുമാണ് പക്ഷേ അന്യമതങ്ങളെ വെറുക്കാൻ എന്നോട് പറയരുത് അതെന്നെ നിർബന്ധിക്കരുത് എന്നദേഹം വളരെ വ്യക്തമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് ഡോക്ടർ മുനീറിൻ്റെ ഉണ്ടായിരുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നമ്മൾ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് കാരനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് മുനീറിൻ്റെ പിതാവ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്ര അതുകൊണ്ട് കെ എൻ എ ഖാദറിനെതിരെ നടപടിയെടുത്തേ പറ്റൂ കെ എൻ എ ഖാദറിൻ്റെ നിലപാട് വളരെയധികം വ്യക്തമാണ് അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ് മതപരമായി ഇസ്ലാമാണ് പക്ഷെ അന്യമതങ്ങളെ വെറുക്കാൻ പറയരുത് ഈ നിലപാടിൽ എന്ത് തെറ്റാണുള്ളത് എന്ത് തെറ്റാണ് മുസ്ലിങ്ങൾ കാണുന്നത് മുനീറിൻ്റെ പിതാവ് ആർ എസ് എസ് കാരനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ മുനീറിൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകളിലാണോ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രത്യയശാസ്ത്രം ഇരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് കെ എൻ എ ഖാദറിനെതിരെ നടപടിയെടുത്തേ പറ്റൂ എന്നാണ് ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ നമുക്കറിയാം അന്യമതങ്ങളെ വെറുക്കരുത് അതിനെന്നെ നിർബന്ധിക്കരുത് എന്ന് കെ എൻ ഖാദർ പറയുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാകുന്നത് മാത്രമാണ് കാരണം മാറാട് കൂട്ടക്കൊല കേസിലൊക്കെ മുസ്ലിം ലീഗ് നേതാക്കളുടെ പങ്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളും എല്ലാം കേരളം കണ്ടതാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ മന്ത്രി മന്ത്രി മന്ദിരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ഗംഗ എന്ന മന്ത്രിയുടെ പേ മന്ത്രി മന്ദിരത്തിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ട് കലീബുണ്ട് ആ ഗംഗ എന്ന പേര് മാറ്റി ഗ്രേസ് എന്ന് പേരിട്ടുകൊണ്ട് മന്ത്രി അതിനുശേഷം പേര് മാറ്റിയതിനു ശേഷം മാത്രം മന്ത്രി മന്ദിരത്തിലേക്ക് കയറി മന്ത്രിപ്പണി ചെയ്യാൻ തയ്യാറായ ഒരു മന്ത്രി ഉണ്ടായിരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇത്തരം നിലപാടുകൾക്ക് മാത്രമാണ് മുസ്ലിം ലീഗിൽ സ്ഥാനമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ദേശീയതയ്ക്കും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അനുകൂലമായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അന്യമതസ്ഥരുമായി അന്യമത സംഘടനകളുമായി ഇടപഴകിയാൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ പഠിക്ക് പുറത്താണ് എങ്കിൽ ഇന്നത്തെ സമകാലിക കേരളത്തിൽ ഈ തോളിലിരുത്തി മുദ്രാവാക്യം പഠിപ്പിക്കുന്ന മുദ്രാവാക്യം വിളിക്കാൻ പഠിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ടല്ലോ ആ സംഘടനകളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് മുഖ്യധാരയിലാണ് എന്ന് ഞങ്ങൾ എന്ന് വളരെയധികം വീമ്പ് പറയുന്നവരാണല്ലോ ഈ മുസ്ലിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുമായും എസ് ഡി പി ഐയുമായും പിന്നെ എന്ത് വ്യത്യാസമാണ് ഈ മുസ്ലിം ലീഗിനുള്ളത് മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയുമെല്ലാം ലയിക്കുകയാണോ എന്ന തോന്നലാണ് മുസ്ലിം ലീഗിൻ്റെ ഈ നടപടിയോടുകൂടി നമുക്ക് ബോധ്യം വരുന്നത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പണ്ട് മുതലേ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കൂടുതൽ കൂടുതൽ നിലപാടുകൾ തീവ്രമാക്കാനാണ് രാഷ്ട്രീയ അടിത്തറയ്ക്ക് വേണ്ടി രാഷ്ട്രീയ അടിത്തറയിൽ നിന്ന് ചോർന്നു പോകുന്ന അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കാണിക്കുന്ന അഴിമതിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ചെന്നുപെട്ടിരിക്കുന്ന ചില അല്ലറ ചിലറ ക്രമക്കേടുകളിലും മനമെടുത്തുകൊണ്ട് അവരുടെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ സമൂഹത്തിൽ മത തീവ്രത വളർത്തിക്കൊണ്ട് ആ വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം മുസ്ലിം ലീഗ് പയറ്റുന്നു അത്രയേ ഉള്ളൂ കെ എൻ എ ഖാദറിൻ്റെ നിലപാടുകളോട് അല്ലെങ്കിൽ കെ എൻ എ ഖാദറിൻ്റെ നിലപാടിനോട് വിയോജിക്കാൻ മാത്രം കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങൾ അത്രമാത്രം വിട്ടികളല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്